ഹേ ഗൈസ്, ഇപ്പോൾ ന്യൂസിലാൻഡിൽ വെച്ച് എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കണം. അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫെമിയുടെ കൈ മുറിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നത്, അതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാണാം. ഞങ്ങളിപ്പം ഒരു ഓക്ക്ലാൻഡിലേക്കുള്ള ഒരു അത്യാവശ്യമുള്ളൊരു യാത്രയിലാണ്. അപ്പം കുറച്ച് പോകുമ്പോൾ ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾക്ക് യാത്ര സമയമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നി നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ എൻ്റെ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ. അപ്പോൾ അറിയാം, വൈഫിൻ്റെ കൈ മുറിഞ്ഞ് ഒരു എട്ട് സ്റ്റിച്ചൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ ആക്ച്വലി പറ്റുന്നില്ല. അപ്പം എന്താണ്, ഇപ്പം രണ്ടുപേരും ജോലി ചെയ്താലാണോ ന്യൂസിലാൻഡിൽ ജീവിക്കാൻ പറ്റുക? നമുക്ക് വീടുകൾ, വീടിൻ്റെ പേ റീപേ ചെയ്യണം, നമ്മുടെ ഇത് ഡെയിലി ചിലവുകൾ, പിള്ളേരുടെ ചിലവുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം രണ്ടുപേരും ജോലി ചെയ്യണമല്ലോ, അപ്പോൾ ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാനുള്ള, അപ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കും? രണ്ടുപേർക്കും ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലേ? അപ്പം അതിന് ഗവൺമെൻറ് കുറച്ച് സപ്പോർട്ട് തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ ന്യൂസിലാൻഡ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് കാണുന്നത്. എനിക്ക് വേറെ ഏതൊക്കെ രാജ്യത്ത് എനിക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് ഇല്ലെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അമേരിക്കയിലും അങ്ങനെ സപ്പോർട്ട് ഇല്ലാന്നാണ് അറിഞ്ഞത്. വേറെ ഏതൊക്കെ രാജ്യത്ത് നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബേഴ്സ്, എൻ്റെ യൂട്യൂബ് കാണുന്ന വേറെ ആളെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാം, അതിൽ കമൻ്റ് ഇട്ട് നിങ്ങളുടെ ഏതൊക്കെ രാജ്യത്ത് ഇതുപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ ആ സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം, നമുക്ക് ടാക്സ്, നമ്മുടെ ജോബ് ചെയ്യുന്ന നമുക്ക് ടാക്സ് കൊടുക്കണം. ഓക്കെ, ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ, എത്ര പേഴ്സൻറ്റ് ടാക്സ് ആണ്, എത്ര എമൗണ്ടിന് എത്ര വരെയാണ് ടാക്സ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഗവൺമെൻറ് ഒരു ACC ലെവി എന്ന് പറഞ്ഞൊരു 1.39% ടാക്സിൻ്റെ കൂടെ പിടിക്കുന്നു. അപ്പോൾ ഈ 1.39% എന്ന് പറയുന്നത് ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ആ ടാക്സ് ആഡ് ചെയ്യല്ല 1.39%, അത് ACC ലെവി എന്നാണ് പറയുന്നത്. എന്താണ് വേണ്ട ACC ലെവിയുടെ, ACC ഫുൾ ഫോം എന്താ? ആക്സിഡന്റ് കോമ്പൻസേഷൻ കോർപ്പറേഷൻ. ഓക്കെ, അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇതാണ്, ഗ്രൂപ്പാണ്. അപ്പൊ ഗവൺമെന്റ് തന്നെ നടത്തുന്ന സംഭവമാണ്. അവരാണ് ഇങ്ങനെ ആക്സിഡന്റോ പരിപാടികളോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഫണ്ടും പരിപാടികളും മാനേജ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫെമിക്ക് ആക്സിഡൻറ്റ് പറ്റി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ലാസ്റ്റ് 1 ഇയറിലെ പേ എത്രയാണ് നോക്കും, എന്നിട്ട് അതിനെ ഒരു ആവറേജ് എടുത്തിട്ട് വീക്കിലി ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യണം. വീക്കിലി എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് അല്ല, 80% ഓഫ് 1 ഇയർ സാലറി എന്ന് പറഞ്ഞാൽ 1 ഇയർ സാലറി കോംസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വീക്കിലി എത്ര വരും എന്ന് വെച്ചാൽ അതിൻ്റെ 80% കൊടുക്കും. വലിയ കുഴപ്പമില്ല, 80% എന്ന് പറഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് ഉണ്ട്. ഓക്കെ, അതിനൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആംബുലൻസ് വിളിക്കേണ്ടി വന്നു, ആംബുലൻസ് വിളിക്കേണ്ടി വന്നാൽ ആംബുലൻസിൻ്റെ പൈസ അവർ കൊടുക്കും. ഇത്ര എമൗണ്ട് ഉണ്ട് കേട്ടോ, അതിനൊക്കെ ഒരു താരിഫ് മാക്സിമം വെച്ചിട്ടുണ്ട്, അത് കൊടുക്കും. പിന്നെ നമ്മൾക്ക് ഇപ്പം എന്താണ്, നമുക്ക് വീട്ടിലൊരു മെയ്ഡ് വേണം, എന്നുവെച്ചാൽ നമുക്ക് വീട്ടിലെ ഹെൽപ്പിന് ഒരാളെ വേണം, വീട് ക്ലീനിങ്ങിന് ആളെ വേണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ ACC ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അങ്ങനെയല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ടാക്സി വേണമെന്നുണ്ടെങ്കിൽ അവർ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണ് അവർ വിളിച്ച് സംസാരിച്ചത്. അല്ല, ടാക്സി സെൻഡ് ചെയ്യാന്നല്ല, നമ്മൾ ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ വണ്ടി ആണെങ്കിലും നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഫ്രണ്ടിനെ വിളിച്ചൊക്കെ പോകേണ്ട വന്നാൽ ടു ആൻഡ് ഫ്രോയുടെ പെട്രോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ അവർക്ക് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്യാം. അപ്പൊ അവർ ആ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പേയും. ഇപ്പൊ നമ്മുടെ വണ്ടി തന്നെ ഇപ്പൊ ഞാൻ ഓടിച്ച് ഭാര്യയും കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത് റെക്കോർഡ് ചെയ്താൽ എന്റെ ഫ്യൂവൽ ചാർജും എനിക്ക് എന്താ വെച്ചാല് അവര് ഗവൺമെന്റ് അത് റീഇംബേഴ്സ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു എന്താണ് പറയണത്, നമ്മളൊരു ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ അത് ഫോം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും റീഇംബേഴ്സ് ചെയ്യും. അങ്ങനെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം 80% സാലറി നമുക്ക് ഗവൺമെന്റ് തരും ജോലിക്ക് കയറുന്നതുവരെ. അപ്പം ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അത് ഈ സിക്നെസ് റിക്കവർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഹെൽപ്പാണോ വേണ്ടത് അതിന് വേണ്ട എല്ലാ ഹെൽപ്പും തന്നെ ഗവൺമെന്റ് നൽകും. അതായത് ഫിസിയോ എങ്ങനെയാണ്? ഫിസിയോ ആണെങ്കിൽ ഒരു ചെറിയ സർചാർജ് ഉണ്ട്, പക്ഷെ ഒരു മെജോറിറ്റിയും അവർ കവർ ചെയ്യും, ഫിസിയോനെ കവർ ചെയ്യും. പക്ഷെ ഓരോ ഫിസിയോയ്ക്കും ഓരോ സർചാർജ് ഉണ്ട്. അപ്പൊ അത് എല്ലാത്തിനും ഉണ്ട്, ഫിസിയോ ഉണ്ട്, ഹാൻഡ് തെറാപ്പി ഉണ്ട്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. നമ്മുടെ ഈ ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഇൻവോൾവ് ആവുന്ന എല്ലാ ടീമിനും ഒരു സർചാർജ് ഉണ്ട്.
അതായത് 100% നമ്മൾ അവർക്ക് കൊടുക്കേണ്ട വരില്ല, ചെറിയൊരു എമൗണ്ട് ചെറിയ കുറവുണ്ട്. ഡോക്ടേഴ്സിന് ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് ഫുൾ പേ തന്നെ കൊടുക്കണം കേട്ടോ, നമ്മൾ ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ ചെറിയ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി എന്ന് ഡോക്ടറെ കാണുന്നതിന്. പക്ഷേ 80% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല എന്ന് വെച്ചോ, അതൊരു ലൈഫ് ലോങ് ഒരു ഇഞ്ചുറി ആണെന്നുണ്ട്, അവർ വെറുതെ തരുമൊന്നുമില്ലാട്ടോ ഇങ്ങനെയുള്ള കാര്യം, ശരിക്കും അവർ അസസ് ചെയ്യും കാര്യങ്ങൾ. ഇതെങ്ങനെ ACC-യിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തന്നെ അവർ ഡോക്ടർ എഴുതിയെടുക്കൂല, അങ്ങനെയല്ലേ? എങ്ങനെയാണ് ഒരു നമ്മുടെ അസസ് ചെയ്യും നമ്മുടെ ഇഞ്ചുറി റിയൽ ആണോ, അവര് നമ്മൾ ഫേക്ക് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ളത് അവർ അസസ് ചെയ്യും. അവരങ്ങനെ ചുമ്മാ നേരെ നമ്മൾ പറഞ്ഞ കേട്ട അങ്ങനെ ഇതിനെ ചെയ്യൊന്നുമില്ല, റെക്കോർഡ് ചെയ്യൊന്നുമില്ല, അതിന് പ്രൂഫ് എടുക്കും, പിന്നെ അതിനുള്ള സർക്കംസ്റ്റാൻസസ് എല്ലാം അവർ അന്വേഷിക്കും, എന്നിട്ടൊക്കെയാണ് ആ ലോങ് ടേമിനൊക്കെ അവര് ഹെൽപ്പ് തരിക. ഓക്കെ, ഇപ്പൊ ഭാര്യയുടെ കേസിൽ ഭാര്യ ചെന്ന് പറഞ്ഞു ഇങ്ങനെ കൈ മുറിഞ്ഞത് കേസ് പറഞ്ഞപ്പോ തന്നെ അവര് നേരെ നമ്മൾ പറയാതെ തന്നെ അവർ ACC ഫോമിലേക്ക് കയറുകയാണ് ഡയറക്റ്റ്. അതായത് പിന്നെ ACC ആൾക്കാർ വിളിച്ച് സംസാരിച്ചു. ഈ നമ്മൾ എന്ത് പറഞ്ഞാലും ACC ആൾക്കാർ നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചത് ആ അന്ന് ഇൻസിഡന്റ് ഉണ്ടായപ്പോ പറഞ്ഞ അതേ സ്റ്റോറി തന്നെയാണോ ഞാൻ പിന്നെയും പറയുന്നതെന്നൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെയാണ് അവർ ഈ പോയിന്റ്സും നമ്മുടെ അസസ്മെന്റിലെ ക്രൈറ്റീരിയസ് ഒക്കെ കവർ ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും ഞങ്ങൾ കുറച്ച് കാലമായി വന്നിട്ട് എനിക്ക് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെയാണ് ഞങ്ങൾ ACC എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പം ചില ആളുകളുണ്ട് തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അവർക്ക് തോന്നി, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ACC എന്ന് പറഞ്ഞ് ചെല്ലുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് മുഴുവനായിട്ട് തന്നെ തറവായിട്ട് സ്റ്റഡി ചെയ്യാതെ ഒരിക്കലും ACC കൊടുക്കില്ല. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ACC പോകുന്നത്. ഞങ്ങളെ എല്ലാ വർഷവും അല്ലെ സാലറിയുടെ ഒപ്പം ACC കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു എന്താണ് ഒരു ലോങ് ടേം ഇൽനെസ് ആണെന്നുണ്ടെങ്കിൽ അവർ മര്യാദ അസസ് ചെയ്യും, അവർ ഡോക്ടേഴ്സിൻ്റെ ഫുൾ ചെക്കപ്പും പരിപാടിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അങ്ങനെ അവർ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ലംസമായിട്ടൊരു എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ വീക്കിലി ഇതുപോലെ കിട്ടുന്ന പോലെ തന്നെ കിട്ടും. ഇപ്പം ഈ വലിയൊരു ആക്സിഡൻ്റായി നമ്മൾ എന്താണ് നമ്മൾ മരണപ്പെട്ടു എന്നിരിക്കുക, മരണപ്പെട്ടു പോയാലും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ലംസമായിട്ടോ അല്ലെങ്കിൽ വീക്കിലിയോ ഈ ഫാമിലിക്ക് എമൗണ്ട് കിട്ടുമെന്നാണ്. ഇപ്പം ഭാര്യയുടെ കേസിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഇപ്പം എത്ര രണ്ടാഴ്ച കൂടെ പറഞ്ഞിട്ടുണ്ടോ ഊണ്ട് ശരിക്കായിട്ട് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് സ്റ്റിൽ ഇങ്ങനെ അവരെങ്ങനെ വെച്ചാല് ഓരോ പ്രാവശ്യം അസസ് ചെയ്യും. ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോ നമ്മൾ നേഴ്സിനെയും ഇപ്പം എന്താണ് ഹാൻഡ് തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ ചെല്ലണം. അപ്പൊ ഹാൻഡ് തെറാപ്പിസ്റ്റ് അസസ് ചെയ്യുന്ന പോലെയാണ് പിന്നെ ഫ്യൂച്ചർ എന്താ സംഭവിക്കാന്നുള്ളത് പറയുന്നത്. ഇതുവരെ ഉള്ളത് നമ്മളെ നമ്മുടെ ഫാമിലി GP നേഴ്സും അസസ് ചെയ്ത് വൂണ്ട് അസസ് ചെയ്തിട്ടാണ് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ. അത് കഴിഞ്ഞ് നമ്മുടെ വൂണ്ടിന്റെ ഒരു ഹീലിംഗ് സ്റ്റേജ് നോക്കിയിട്ട് നമുക്ക് റെഫർ ചെയ്യും, ഫിസിയോ വേണോ ഹാൻഡ് തെറാപ്പി ആണോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് റെഫർ ചെയ്തിട്ട് ആ ഹാൻഡ് തെറാപ്പിസ്റ്റ് നമ്മളുടെ വൂണ്ട് ഒന്നോടെ റീഅസസ് ചെയ്യും. അപ്പൊ എന്നോട് റീസെന്റ് കഴിഞ്ഞ ദിവസം അവരെന്നെ കണ്ടു കഴിഞ്ഞപ്പം എന്റെ വൂണ്ട് ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നടുക്ക് ഭാഗം കുറച്ച് ഹീൽ ചെയ്യാനുണ്ട്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് ഒരു മിനിമം 2-3 weeks കൂടെ റഫ്ലി പുള്ളിയുടെ കാൽക്കുലേഷനിൽ എനിക്ക് വർക്കിന് പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് എൻ്റെ റൈറ്റ് ഹാൻഡ് ഞാൻ ഡോമിനൻ്റ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് ഫുൾ ഹെൽപ്പ് വേണ്ടി വരും. അപ്പം അതുകൊണ്ട് എനിക്ക് പേന പിടിക്കാനോ ബുക്ക് എടുക്കാനോ അങ്ങനത്തെ സാധനങ്ങൾ മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ചെറിയ എക്സസൈസസ് ഉണ്ട്, പിന്നെ നൈറ്റ് സ്പ്ലിന്റ് ഉണ്ട്, അത് കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നോണ്ട് നിവരാൻ വേണ്ടിയിട്ട് സ്പ്ലിന്റ് തരും നൈറ്റില്. പകല് 3 times a day എക്സസൈസ് ഉണ്ട്. അങ്ങനെ എവറി വീക്ക് വൂണ്ട് തുടങ്ങുന്നവരെയും ഹാൻഡ് തെറാപ്പിസ്റ്റിന്റെ അസസ്മെന്റിലാണ് ഇനി ഇങ്ങോട്ട് പോണത്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുവിധം ജോലിക്ക് കയറാമെന്ന് നോക്കാം, ആദ്യം തന്നെ ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കേട്ടോ, ചിലപ്പോൾ ഒരു 2 hours ആയിരിക്കും ഡെയിലി, പിന്നെ അത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് 4 hours 6 hours അങ്ങനെ 8 hoursലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ആദ്യം ഒരു 2 hours ഡെയിലി പോവുക, എന്നിട്ട് ലൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയാണെന്ന് നോക്കുക, അപ്പോൾ എങ്ങനെ ചെയ്യണത്? അപ്പം 2 hoursന് അല്ലെങ്കിൽ നമ്മളെ വർക്ക് പ്ലേസ് ചെയ്യുന്ന സാലറി വരുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി 2 hours കഴിഞ്ഞുള്ള ബാക്കി അവേഴ്സിനുള്ള പേ ACC ഇടും. അങ്ങനെ അപ്പം 100% പേയും നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഇത് ജോലി ഇല്ലാതെ ഇപ്പോൾ ഇരിക്കുമ്പോൾ 80% ആണ്. ജോലി 2 മണിക്കൂറാണ് കയറുന്നുള്ളൂ, 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഫുൾ നമുക്ക് എന്താണോ പ്രീവിയസ് കിട്ടിക്കൊണ്ടിരുന്നത് അത് വെച്ചിട്ട് നമുക്ക് 100% പേ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഒരു ന്യൂസിലാൻഡിൽ ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പം വേറൊരു സംഭവം എന്ന് പറയാൻ വിട്ടു ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മുടെ ജോബിൽ വെച്ചാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ എന്നാണോ ആക്സിഡന്റ് ഉണ്ടായ അന്ന് തൊട്ട് എ സി സിയിലേക്ക് പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് ഔട്ട്സൈഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല് 1 week നമ്മുടെ സിക്ക് ലീവോ ആനുവൽ ലീവിലേക്ക് പോകും. ദെൻ പിന്നെയും നമ്മൾക്ക് 7th day 8 തൊട്ടാണ് എ സി സി പേ. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, 7 days കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് നേരെ എ സി സിയിലേക്ക് പോകും. അവർ നമ്മളെ വിളിക്കും, എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കും. അതെ, അന്ന് വിളിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് നിനക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഹെൽപ്പിന് ആളെ ആവശ്യമുണ്ടോ, മെയ്ഡിനെ ആവശ്യമുണ്ടോ, വീട് ക്ലീൻ ചെയ്യാൻ ആവശ്യമുണ്ടോ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ആവശ്യമുണ്ടോ. ഞാൻ ഭാര്യയോട് പറഞ്ഞു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ, അവർ വന്ന് ക്ലീൻ ചെയ്യണേ പ്രൊഫഷണലേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുമല്ലോ, അത് ചെയ്യാന്ന് പറഞ്ഞു ഭാര്യ സമ്മതിക്കണല്ല. പക്ഷെ അത് നോക്കൂട്ടോ, പക്ഷെ ഞങ്ങളൊക്കെ എന്താണ് ആക്റ്റീവ് ആണോ, ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവര് ഫാമിലി സപ്പോർട്ട് ഉണ്ടോന്ന് അവർ ചോദിക്കും. അപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള ഇപ്പൊ ചില അമ്മമാർക്ക് ഹസ്ബൻഡ് ഇല്ല, മീൻ വൺ സിംഗിൾ മദർ ആണെന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവരും, എന്നൊന്നും ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും അങ്ങനത്തെ ഹോം സപ്പോർട്ട് വേണം. നമ്മുടെ കാര്യത്തില് ഇപ്പം നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളതും അവർ അസസ് ചെയ്യും. അല്ല, അത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കട്ടോ. പിന്നെ നമ്മുടെ മനസ്സ് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളു. ഇവിടെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൂ. തട്ടിപ്പുകളും ഇതിനിടയ്ക്ക് നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അവന്റെ കഥ തീർന്നു. കഥ തീർന്നു പറഞ്ഞാൽ പിന്നെ അവൻ എ സി സി എന്ത് പരിപാടിക്ക് ഇറങ്ങിക്കഴിച്ചാലും ഗവൺമെന്റ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടേ പരിപാടികളിൽ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ലോണം റോഡൊക്കെ നല്ല ഫ്രീ ആയി, ഹൈവേയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇപ്പം ഈ കാണുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രാജ്യത്തൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ഒന്ന് അടിയിൽ കമൻറ്റ് ഇടുക കേട്ടോ. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ന്യൂസിലാൻഡിനെ പറ്റി അറിയാം, ഇന്ത്യയെ പറ്റി അറിയാം. ഇന്ത്യയിൽ ഇപ്പോഴെന്തോ ഇൻഷുറൻസോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് 100% അറിയില്ല. അങ്ങനെ ഇന്ത്യയിലെ കാര്യവും എന്നോടൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് തരുന്നുണ്ട്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി ഞാൻ കണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും വെച്ചിട്ട് ന്യൂസിലാൻഡ് ഗവൺമെൻറ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ, ടാക്സ് ഇത്രയും പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഒത്തിരി കരയുന്നു, ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നു. അല്ല, നമ്മളൊക്കെ ഫ്രണ്ട്സൊക്കെ പറയുന്നു ടാക്സ് ഇത്ര പിടിക്കണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ ഓക്ലാൻഡിന് പോവാണ്, അത്യാവശ്യമായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് ഞങ്ങൾക്ക് ഫുൾ 80% സാലറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗവൺമെന്റ് തരികയാണ് അല്ലേ. അതിനൊക്കെ ടാക്സ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതെ, എനിക്ക് ഇതിനൊന്നും ഒരു വളരെ നന്നായിട്ടാണോ ഞാൻ കാണുന്നതിനൊക്കെ. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള കുറേ വീഡിയോസ് ന്യൂസിലാൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഫണ്ണും ന്യൂസിലാൻഡിൻ്റെ കൾച്ചറും ഫുഡും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരാം. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. ബൈ പറഞ്ഞു, ബൈ പറ, ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു. ഓക്കെ ഓക്കെ, ബൈ ബൈ.